സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമുക്ക് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ സിമിലർ ആയിട്ടുള്ളതിനെ ഞാൻ അവോയ്ഡ് ചെയ്യുകയാണ്. കുറച്ചെങ്കിലും ഡിഫറൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഇനി ഞാൻ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ഒന്നാമത്തെ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അഗെയിൻ ഇറ്റ് സിമിലർ ടു വാട്ട് വി ഹാവ് ഡൺ, പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ മാറിയതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാമെന്ന് വിചാരിച്ചു. ജനറേറ്റ് എ സാമ്പിൾ ഓഫ് സൈസ് 100 ഫ്രം എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ ഈക്വൽ ടു 12 ആൻഡ് പി ഈക്വൽ ടു 0.7 ആൻഡ് കൺസ്ട്രക്ട് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് ഹിസ്റ്റോഗ്രാം. അഗെയിൻ ഡിസ്ട്രിബ്യൂഷൻ മാറുന്നതേ ഉള്ളൂ, മെത്തേഡ് നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്തു കഴിഞ്ഞാണ്. സ്റ്റിൽ ഐ ജസ്റ്റ് ഡു ഇറ്റ് ഫോർ യു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സാമ്പിൾ ഓഫ് സൈസ് 100 ജനറേറ്റ് ചെയ്യണം. അതിനായിട്ട് ഡേറ്റ അനാലിസിസ്, റാൻഡം നമ്പർ ജനറേഷൻ, അതിനകത്ത് നമ്പർ ഓഫ് വേരിയബിൾസ് നമുക്ക് 5ഉം 100 നമ്പേഴ്സ് ആയതിലേക്ക് 5 × 20 എന്ന് തന്നെ കൊടുക്കാം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ബൈനോമിയലാണ്. ബൈനോമിയലിൻ്റെ പി വാല്യൂ, ക്വസ്റ്റ്യനിലെ പി വാല്യൂ 0.7 ആണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ട്രയൽസ് എന്നിൻ്റെ വാല്യൂ 12 ആണ്. റാൻഡം സീഡ് വേണ്ട. ഔട്ട്പുട്ട് റേഞ്ച് നമ്മളൊരെണ്ണം ഒരു സെല്ല് ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ഈ സെല്ല് തന്നെ ക്ലിക്ക് ചെയ്യാം ആൻഡ് പ്രസ് ഓക്കെ. സോ ദിസ് ഈസ് യുവർ റാൻഡം നമ്പർ. ഓക്കെ, റാൻഡം നമ്പർ ടേബിൾ അല്ലേ, സെറ്റ് ഓഫ് റാൻഡം നമ്പേഴ്സ്. അഗെയിൻ ഇതിൻ്റെ ഹിസ്റ്റോഗ്രാം വരയ്ക്കണമെങ്കിൽ എന്താ ആദ്യം വേണ്ടുന്നത്? മിനിമം വാല്യൂ വേണം, മാക്സിമം വാല്യൂ വേണം. അപ്പം മിനിമം വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈക്വൽ ടു മിനിമം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളുടെ ഫുൾ ഡേറ്റ സെറ്റിനെ സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അതേപോലെ മാക്സിമം കിട്ടാൻ ഈക്വൽ ടു ഇടുക, മാക്സിമം ബ്രാക്കറ്റ് ഓപ്പൺ, ഫുൾ ഡേറ്റ സെറ്റ് ചൂസ് ചെയ്യുക ആൻഡ് ക്ലോസ്. സോ നമുക്ക് നമ്മളുടെ മിനിമം മാക്സിമം കിട്ടി, 3ഉം 12ഉം ആണ്. അപ്പോൾ അടുത്ത ജോലി എന്താ? ഹിസ്റ്റോഗ്രാം വരച്ചാൽ മാത്രം മതി, ടേബിൾ ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആയിക്കോളും. പക്ഷേ അതിനായിട്ട് എന്ത് വേണം? ബിൻസിൻ്റെ വാല്യൂ വേണം. ബിൻസിൻ്റെ വാല്യൂ 3 മുതൽ 12 വരെ. അപ്പം നമുക്ക് ക്ലാസ്സസ് എങ്ങനെ എടുക്കാം? 2 to 4, 4 to 6 എന്ന് എടുക്കാം. സോ അപ്പർ ലിമിറ്റ്സ് ആണ് കൊടുക്കേണ്ടത്, 4, 6, 8, 10, 12. അത്രയും മതി, 12 വരെ അല്ലേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് 14 കൂടെ എടുക്കാം, കാരണം 12 എന്ന് പറഞ്ഞ നമ്പർ നെക്സ്റ്റ് ക്ലാസ്സിലേക്കായിരിക്കും അവർ ഇടുന്നത്. അപ്പോൾ ബിൻസറയായി. നൗ വാട്ട്? അഗെയിൻ ഗോ ടു ഡേറ്റ അനാലിസിസ്, ഹിസ്റ്റോഗ്രാം, സെലക്ട് ദി ഇൻപുട്ട് റേഞ്ച് ഓഫ് ഡേറ്റ, സെലക്ട് ദി ബിൻസ് റേഞ്ച്. നൗ ചാർട്ട് ഔട്ട്പുട്ടിനെ സെലക്ട് ചെയ്യുക. ഔട്ട്പുട്ട് റേഞ്ചിൽ പോയിട്ട് ഏത് എവിടെയാണ് ഔട്ട്പുട്ട് വരേണ്ടതെന്ന് അടിക്കുക, സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. സോ ദിസ് ഈസ് യുവർ ഹിസ്റ്റോഗ്രാം. ഇത്രയും മാത്രം പോരാ, എന്തും കൂടെ വേണം? യു ഹാവ് ടു റിമൂവ് ദ ഗ്യാപ്പ് വിഡ്ത്ത് അല്ലേ. ആ ഗ്യാപ്പ് വിഡ്ത്തിനെടുത്ത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇത് ഓപ്പൺ ആവും. ഓക്കെ, യുവർ ആൻസർ ഇസ് കംപ്ലീറ്റ്. സോ യു ഹാവ് ഗോട്ട് ദ ടേബിൾ ആൻഡ് എന്താ പറയുക, 12 ഇവർ ആ ഫസ്റ്റ് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാണ്. സോ നോ പ്രോബ്ലം. സോ ദിസ് ഈസ് യുവർ ഹിസ്റ്റോഗ്രാം. ഇനി അടുത്തത് ബൈനോമിയൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിറ്റ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ടു ദ ഡേറ്റ്. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആദ്യത്തെ ജോലി പാരാമീറ്റേഴ്സ് വേണം, എന്നും പിയും. എന്തായിരുന്നു എൻ? എക്സിൻ്റെ റേഞ്ച് എവിടുന്ന് എവിടം വരെയാണോ അതിൻ്റെ മാക്സിമം വാല്യൂ ആണ് എൻ. സോ എന്നിൻ്റെ വാല്യൂ 6 ആണ്. പി കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഓർക്കുന്നുണ്ടോ? എൻ പി ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് നമ്മൾ പി കണ്ടുപിടിച്ചിരുന്നത്? NP is equal to X bar. ഈ ഫോമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പി കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അപ്പം പി കിട്ടണമെങ്കിൽ എന്ത് വേണം? എക്സ് ബാർ ആദ്യം കണ്ടുപിടിക്കണം. അപ്പം എക്സ് ഐ ഉണ്ട്, എഫ് ഐ ഉണ്ട്. അടുത്ത കോളം എന്താണ്? എക്സ് ഐ ഇൻ ടു എഫ് ഐ. എങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്? ഈക്വൽ ടു ഫോമുല ഉപയോഗിച്ച് ചെയ്യുക. ഈക്വൽ ടു ദിസ് സ്റ്റാർ ദിസ്. ഒരെണ്ണം കിട്ടിയാൽ അതിനെ കൺട്രോൾ സി വെച്ച് സെലക്ട് ചെയ്തു, ബാക്കി എല്ലാ സെൽസിനെയും എടുത്തിട്ട് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് അടിച്ച് സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ വി അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി ആൻസർ വരും. ഇനി എക്സ് ബാർ കിട്ടാനായിട്ട് നമുക്ക് ഏതിൻ്റെയൊക്കെ ടോട്ടലാണ് വേണ്ടുന്നത്? എഫ് ഐയുടെ ടോട്ടൽ വേണം. എഫ് ഐയുടെ ടോട്ടലിന് വേണ്ടിയിട്ട് വി ഗോ ടു ഫോമുല ആൻഡ് ഓട്ടോസം. ഓക്കെ, എൻ്റർ അടിച്ചു. ഇവിടെയും എഗെയിൻ ഓട്ടോസം, എൻ്റർ അടിച്ചു. സോ വി ഹാവ് എക്സ് ഐ, സമ്മേഷൻ എഫ് ഐ ഉണ്ട്, സമ്മേഷൻ എക്സ് ഐ എഫ് ഐ ഉണ്ട്. സോ വാട്ട് ഈസ് യുവർ ഫോമുല ഫോർ എക്സ് ബാർ? X bar is equal to summation xi fi
divided by summation fi alle divided by n ennu parayunnana summation fi appo ee formula upayogichu nammal x bar kandupidikkan povaanu so what is your x bar sample mean ennu parayna endu varum is equal to formula asirikku equal to ittu thodangam xi fi adayathu 204 ne endu kondu divide cheyanam idum kondu divide cheyanam so 1.7 is your fi अब नमक इक्वेशन एन पी इज ईक्वल टू 1.7 सो वाट इज पी एन वैल्यू ऑलरेडी नाम सिक्स सो वाट इज पी पी इज ईक्वल टू एन पी डिवाइडेड बाय इक्वेशन इन वाट इज पी पी इज ईक्वल टू एक्स बार डिवाइडेड बाय एन अब नाम एक्स बार वैल्यू इवे 1.7 अभी एन पी ईक्वल टू 1.7 आ इल पीएंट ईक्वल टू एक्स बार डिवाइडेड बाय एन एक्स बार 1.7 डिवाइडेड बाय एन पर 6 सो दैट इज योर एंड वैल्यू एन पी किटिका अड़ता जोली फिटिंगि अड़ता जोली एफ एक्स कंपिड़ा एफ एक्स इवे बैनोमियल डिस्ट्रिब्यूशन आय स्थित ऐसा फॉर्मुला यूस बैनोम डिस्ट फंक्शन यूस बैनोम डिस्ट ओके बैनोम डिस्ट नंबर जीरो ट्रयलस एनिंग वैल्यू अब फिक्स्ड अल सिक्स प्रोबबिलिटी पी ए वैल्यू अदुम फिक्स्ड नमुक कॉइंट 0.2833 अदुम कोडुत्तु क्युमुलेटिव नम्मळ फॉल्स कोडुत्तु कारण नमुक पीडीएफ आण वेंडे सो यू गॉट द फर्स्ट वैल्यू इनी एंता चेयेंडे इदिंगने एक्सिन्टे वैल्यू इंगने राइट साइडिलेक्क ओरे रेंज चेय्तु पोन्न स्थितिक्क नमुक इन कॉपी अगर पेस्टा मे कंट्रोल सी एड़ू आ एक्स एवड कौ अदल अेस्टा अगेन ओर प्रावश्यों एक्सें मे कहीं नाम फॉर्मुले एक्समे डायनामिक चेंज वेरियब बाकी ना वैल्यूस को नि सिक्स 0.2833 पकरम इतने क्लिक रेफरेंस तेजिपो कम ई सी सोट पेस्ट सिक्स पकर अड़ सेल रीड अगर नमुक पचलो अदान वेरी चयन वेरियबिवे रेफरस कौ B29 सेल रेफरस बाकी ओरीजल वैल्यूस वी गॉट एफ एक्स इन अड़ पणी एन इंटू एफ एक्स थियोटिकल फ्रीक्वेंसी अल थियोटिकल फ्रीक्वेंसी एंण इस ईक्वल टू एन वैल्यू एत्र क्यापिटल एन आ क्यापिटल 120 सो इट इज 120 स्टार चेंज रेफरेंस क्लिक अनि कॉपी बाकी सेल्स पेस्ट यू गेट योर आंसर इन अड़ता जोली इन जस्ट करक्ट आ पार्ट या सो दिस इज द वे टू फिट बाइनोमियल डिस्ट्रिब्यूशन इन अड़ा इस अगेन इत नाम कॉब्लम प्रॉब्लम ए कॉइन इज टोस्ड 50 टाइम्स विद प्रोबेबिलिटी ऑफ गेटिंग ए हेड 0.5 और कॉइन हेड कल प्रोबेबिलिटी 0.5 15 टाइम्स नाम टोस अब बर्नौली एक्सपेरिमेंट कॉइन टोस बर्नौली एक्सपेरिमेंट पल प्रावश्यम रिपीट सक्सेस काउंट कंसीडर डिस्ट्रिब्यूशन एंण अगने डिफाइन नमक डिस्ट्रिब्यूशन पर बाइनोमियल डिस्ट्रिब्यूशन अदायद नम्बर केसिल इंगे क्यों आंसर शीट अब नाम आदमी चेट एक्स बी द नंबर ऑफ हेड्स गॉट इष्टंपोल प्रॉब्लम क्लास हेड्स गॉट व्हेन ए कॉइन इज टोस्ड व्हेन ए कॉइन is toast 15 times id note answer sheet il ezhudanam angana anengil clear aayittu endayirikkum x has the binomial distribution b n comma p ivide n ennu parayunnathu aagiyulla number of repetitions nammalde question inde case il n inde value 15 aanu p ennu parayunnathu probability of success क्वेश्चन ले हेड आणु सक्सेस आयिट्टु परंजे कारण हेडिने पट्टी मात्रमे परंजिट्टुल्लू अदुकोंड पी एड वैल्यू 0.5 अप्पो नमुक्क इन ताळे एझुताम नम्मळुडे बाइनोमियल डिस्ट्रिब्यूशन एंताणु इविडे बी 15, 0.5 इत आंसर शीटिल एझुताम
ഇനി നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ച് നമ്മുടെ ഈ ഓരോ പ്രോബബിലിറ്റീസും കണ്ടുപിടിക്കണം അപ്പോൾ എ സബ് ക്വസ്റ്റ്യൻ എ നോക്കി x എന്ന് പറയുന്നത് ബൈനോമിയൽ ആണ് നമുക്ക് വേണ്ടുന്നത് എന്താ വി നീഡ് പ്രോബബിലിറ്റി ഓഫ് എന്തായിരുന്നു ഗെറ്റിംഗ് 5 ഹെഡ്സ് സോ ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ x ഈസ് ഈക്വൽ ടു 5 അല്ലേ x എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഹെഡ്സ് ക്യാപിറ്റൽ x ഈക്വൽ ടു 5 എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെ സംബന്ധിച്ചോളം ഇറ്റ് ഈസ് എഫ് ഓഫ് 5 അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടാനായിട്ട് എഫ് ഓഫ് 5 കണ്ടുപിടിച്ചാൽ മതി ബൈനോമിയലിൻ്റെ എഫക്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക തൊട്ട് മുന്നേ നമ്മൾ ഫിറ്റിംഗിൽ എഫക്ട്സ് എങ്ങനെയാണ് കണ്ടുപിടിച്ചു അതേപോലെ തന്നെ എന്ത് ചെയ്യണം ബൈനോം ഡിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തിട്ട് നമ്പേഴ്സിനകത്ത് എന്നിൻ്റെ വാല്യൂ അതായത് 15 നമ്പറിനകത്ത് ഈ എക്സിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് 5 ട്രയൽസിനകത്ത് എന്നിൻ്റെ വാല്യൂ 15 പ്രോബബിലിറ്റിക്കകത്ത് പിയുടെ വാല്യൂ 0.5 ക്യുമുലേറ്റീവിനകത്ത് പി ഡി എഫ് ആണ് വേണ്ടുന്നത് അതുകൊണ്ട് ക്യുമുലേറ്റീവിനകത്ത് ഫോൾസ് ഇത്രയായി കഴിഞ്ഞാൽ യു ഗെറ്റ് ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ഇനി സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കി ബി ബിക്ക് ആക്ച്വലി വാട്ട് ഈസ് ബി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്സ് ബിറ്റ്വീൻ ബിറ്റ്വീൻ 3 and 8 അല്ലേ എന്ന് വെച്ചാൽ അതിനെ എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റിയാൽ എന്തായിരിക്കും പി ഓഫ് എന്താ 3 <x> 8 അതിന് ഇടയിൽ കിടക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഈ കണ്ടീഷൻ നമ്മളുടെ ഇവിടെ എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഹെഡ്സ് ആണ് അപ്പോൾ എക്സിൻ്റെ റേഞ്ച് എന്താ എക്സ് ബൈനോമിയൽ ആയ സ്ഥിതിക്ക് എക്സിൻ്റെ റേഞ്ച് ശരിക്കും എന്തായിരിക്കും വരിക ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7 8 9 അങ്ങനെ അങ്ങനെ എക്സെട്ര എക്സെട്ര 15 വരെ അല്ലേ എക്സിൻ്റെ റേഞ്ച് 1 2 3 4 5 6 7 8 9 2 etc 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 15 വരെ ഇതാണ് എക്സിൻ്റെ റേഞ്ച് അപ്പം അതിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന പി ഓഫ് 3 less than x less than 8 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊക്കെ വാല്യൂസ് ആണുള്ളത് സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയാണ് 4 5 6 7 അല്ലേ പി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 4, 5, 6, 7 കോമ ഇട്ട് എഴുതിയാൽ അതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം ദാറ്റ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് ഈക്വൽ ടു 4 + p(x) = 5 + p(x) = 6 + p(x) = 7 അതായത് എഫ് ഓ 4 + f(5) + f(6) + f(7) ഓക്കെ ഇതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കണ്ടുപിടിക്കാൻ പല വഴികളുണ്ട് നിങ്ങൾ ഇവിടോട്ട് മാറ്റിയിട്ട് f(4), f(5), f(6), f(7) ഇതേപോലെ ഇത് എങ്ങനെയാണോ കണ്ടുപിടിച്ചത് അതേപോലെ ബൈനോം ഡിസ്റ്റ് വെച്ച് കണ്ടുപിടിച്ച് എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി സത്യത്തിൽ ഇറ്റ്സ് ഹാവിങ് എ ഫംഗ്ഷൻ ബൈനോം ഡിസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമുക്കത് പഠിക്കാനില്ല ഇതിനകത്ത് കൊടുത്താൽ ട്രയൽസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ട്രയൽസിൽ എന്നിൻ്റെ വാല്യൂ 15 കൊടുക്കുക പ്രോബബിലിറ്റിയുടെ വാല്യൂ 0.5 കൊടുക്കുക നമ്പർ ഓഫ് സക്സസസ് ഇൻ ഇൻ ട്രയൽസ് ആക്ച്വലി അതിൻ്റെ മിനിമം വാല്യൂ മിനിമം എന്ന് പറയുന്നത് ഇവിടെ 4 ആണ് മാക്സിമം എന്ന് പറയുന്നത് 7 ആണ് സോറി അപ്പം ഇങ്ങനെ ഈ ഒരു ഫംഗ്ഷനിൽ ബൈനോം ഡിസ്റ്റ് റേഞ്ച് അതായത് 4 മുതൽ 7 വരെയുള്ള PDFകൾ സം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണിത് ട്രയൽസിൽ എൻ കൊടുക്കുക പ്രോബബിലിറ്റിയിൽ പി കൊടുക്കുക നമ്പർ ഫസ്റ്റ് നമ്പറിൽ മിനിമം വാല്യൂ മിനിമം വെച്ചാൽ ഈ 3 അല്ല ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്ന മിനിമം അതായത് 4 ആണ് കൊടുക്കേണ്ടത് ഇത് ലെസ് ദാൻ ആണ് ലെസ് ദാൻ വെച്ചാൽ 3 വേണ്ട നമുക്ക് ആ വാല്യൂ കൊടുക്കരുത് ആവശ്യമുള്ളതിൻ്റെ മിനിമം കൊടുക്കണം അപ്പോൾ 4 മുതൽ 7 വരെ കൊടുത്ത് ഓക്കെ കൊടുത്താൽ യു ഗെറ്റ് ദി ആൻസർ ഡയറക്റ്റ്ലി ഓക്കെ അപ്പം ഇതേപോലെ 3-ാമത്തേത് എങ്ങനെ ചെയ്യും സി എങ്ങനെയാണ് ചെയ്യാം സി പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബിറ്റ്വീൻ 5 and 9 ആണ് അപ്പം അത് എങ്ങനെ വരും 5 < X < 9 അല്ലേ ബാക്കി ടേംസ് ബാക്കി എല്ലാ കാര്യങ്ങളും ആൻസർ ഷീറ്റിൽ എഴുതിക്കോണം ഞാൻ എല്ലാം കൂടെ എപ്പോഴെപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഏതൊക്കെ വാല്യൂസാണ് സത്യത്തിൽ ഇവിടെ വേണ്ടുന്നത് 5 and 9 ഇടയിൽ അപ്പം എക്സ് ഈക്വൽ ടു ഏതൊക്കെ വാല്യൂസ് വരും 6, 7, 8, 9 ശരിയല്ലേ അപ്പം ഇതിനെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം
ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യണ്ടേ ബൈനോം ഡിസ്റ്റ് റേഞ്ച് എടുക്കുക ട്രയൽസിൽ 15 പ്രോബബിലിറ്റിയിൽ 0.5 മിനിമം വാല്യൂ എത്ര കൊടുക്കണം ആവശ്യമുള്ളതിലെ മിനിമം 6 ആണ് അത് കൊടുക്കുക ആവശ്യമുള്ളതിൻ്റെ മാക്സിമം 9 ആണ് അത് കൊടുക്കുക ഓക്കെ കൊടുക്കുക സോ ദിസ് ഈസ് വൺ മെത്തേഡ് ഓഫ് ഡൂയിങ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോന്നും എഫ് ഓഫ് ഫോർ എഫ് ഓഫ് ഫൈവ് എഫ് ഓഫ് സിക്സ് എഫ് ഓഫ് സെവൻ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടി എഴുതി വെക്കണം ഇനിയും ലാസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്താ ഡി ഗെറ്റിംഗ് 9 ഹെഡ്സ് എന്ന് വെച്ചാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 9 ഒറ്റ വാല്യൂ മാത്രമാണെങ്കിൽ ഏത് ഫംഗ്ഷനെ യൂസ് ചെയ്യേണ്ടത് നമ്മളുടെ ബൈനോം ഡിസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യണം റേഞ്ച് ആണെങ്കിൽ മാത്രമാണ് ബൈനോം ഡിസ്റ്റ് റേഞ്ചിലേക്ക് പോകേണ്ടത് ഇത് എക്സിൻ്റെ വാല്യൂ 9 മാത്രം അപ്പം നമ്പറിൽ 9 കൊടുക്കുക ട്രയലിൽ 15 കൊടുക്കുക പ്രോബബിലിറ്റിയിൽ 0.5 കൊടുക്കുക ക്യുമുലേറ്റീവിൽ ഫോൾസ് കൊടുക്കുക ഓക്കെ സോ ഇത്രയും ആൻസേഴ്സും ഇതേപോലെ എക്സ്പ്ലനേറ്ററി ആയിട്ട് ആൻസർ ഷീറ്റിലേക്ക് എഴുതി വെച്ചാൽ യുവർ പ്രോബ്ലം ഈസ് ഓവർ ജസ്റ്റ് ഈ വീഡിയോയുടെ ലെങ്ത് നിങ്ങൾ കണ്ടു നോക്കൂ ഇത്രയും എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് പോലും 10-12 മിനിറ്റേ കാണുള്ളൂ അപ്പോൾ ഇഫ് യു നോ വാട്ട് ടു ഡു യു ക്യാൻ ഫിനിഷ് ദിസ് ഇൻ ആക്ച്വലി 5-6 മിനിറ്റ്സ് പക്ഷേ ഒറ്റ കാര്യമുള്ളൂ ഈ വീഡിയോസ് എല്ലാം മൾട്ടിപ്പിൾ ടൈംസ് കാണണം കാരണം പ്രോബ്ലംസ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ കാണുന്ന സെക്കൻഡ് നമുക്ക് മെത്തേഡ് മനസ്സിൽ വരണം അപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ യു വോണ്ട് ഗെറ്റ് ഇറ്റ് നമ്മളുടെ കോളേജിൽ ആക്ച്വലി ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു പ്രാക്ടിക്കൽ കാരണം നമ്മുടെ കോളേജിൽ ഒരാൾക്കെങ്ങാണോ ഒഴികെ ബാക്കി എല്ലാവർക്കും ഫുള്ളായിരുന്നു എന്നും ഇത്രയും കാലം അത് ഈ പ്രാവശ്യം എനിക്ക് അതേപോലെ തന്നെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് ദാറ്റ് ഇസ് വൈ ഐ എം പുട്ടിംഗ് സോ മെനി വീഡിയോ സോ മെനി ക്വസ്റ്റ്യൻസ് ആർ ബീങ് ഡിസ്കസ്ഡ് ഐ ഹോപ്പ് യു വിൽ ഗെറ്റ് സം ഹെൽപ്പ് ഫ്രം വാച്ചിങ് ദീസ് വീഡിയോസ് സോ യു ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻസ് വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ